ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല .net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار. كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين. والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. صدق الله العلي العظيم صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين شاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി മുത്തക്കിങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി തക്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുത്തക്കിങ്ങളായി ജീവിക്കുവാനും മുത്തക്കിങ്ങളായ നിലയിൽ മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ രണ്ടാമത്തെ പത്തിലൂടെയാണ് മുസ്ലിം ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് റമദാൻ 16ഉം നാളെ റമദാൻ 17ഉമാണ്. റമദാൻ 17 ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അവർ എപ്പോഴും ഓർക്കുന്ന, അവർ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് റമദാൻ 17 എന്ന ഈ ദിവസത്തെ. വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്നാണ്. കാരണം
റമളാൻ 17 എന്ന ആ ദിവസത്തിലാണ് പ്രവാചക ചരിത്രത്തിലെ സത്യവും അസത്യവും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടം അഥവാ ബദർ യുദ്ധം അരങ്ങേറിയത്. ലോകചരിത്രത്തിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ ഉൾപ്പെടെ ഒരുപാട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത സൈനികരുടെ വലിപ്പവും ആ യുദ്ധങ്ങളിൽ ചെലവഴിക്കപ്പെട്ട സമ്പത്തും ആയുധ കൂമ്പാരങ്ങളും ആ യുദ്ധങ്ങളിൽ ലോകത്ത് സംഭവിച്ച നാശനഷ്ടങ്ങളും അതിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണവും ഇതെല്ലാം പരിഗണിച്ച് അതിനെ മുൻനിർത്തുമ്പോൾ ബദർ എന്ന് പറയുന്ന യുദ്ധത്തിന് ഈ യുദ്ധങ്ങളുമായി ഒരു താരതമ്യവും ഇല്ല. പക്ഷെ ജനകോടികളുടെ ഹൃദയത്തിൽ ബദർ നേടിയെടുത്ത അനന്തവും അഗാധവുമായ സ്വാധീനം പരിഗണിക്കുമ്പോൾ ലോകത്തെ മറ്റെല്ലാ പോരാട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും മേലെയാണ് ബദർ എന്ന യുദ്ധത്തിന്റെ സ്ഥാനം. ബദർ യുദ്ധം എന്ന് പറയുന്നത് കേവലം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സാമുദായിക കലാപം ആയിരുന്നില്ല. മക്കയും മദീനയും എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു പ്രാദേശിക സംഘർഷമായിരുന്നില്ല ബദർ. രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഗോത്ര സംഘർഷമായിരുന്നില്ല ബദർ. രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള വർഗീയ കലാപവുമായിരുന്നില്ല ബദർ. മറിച്ച് ബദർ യുദ്ധം എന്ന് പറയുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള, നീതിയും അനീതിയും തമ്മിലുള്ള, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. ഏതാണ് സത്യം ഏതാണ് അസത്യമെന്ന് രണ്ടും രണ്ടായി തന്നെ വേർതിരിക്കപ്പെട്ട സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടം. അതുകൊണ്ടാണ് ബദർ യുദ്ധം നടന്ന റമളാൻ 17 യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബദർ എന്ന് പറയുന്നത് കേട്ട് രസിക്കാനുള്ള ഒരു കഥയോ കഥാപ്രസംഗമോ അല്ല. ബദർ യുദ്ധം ആകെപ്പാടി 2.5 മണിക്കൂർ മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ ചില കഥാപ്രാസംഗികർ ബദർ വിശദീകരിക്കാൻ പോയിട്ട് 2 ആഴ്ചയിലേറെ സമയമെടുത്തിട്ടുണ്ട്. 2.5 മണിക്കൂർ ആകെപ്പാടി നടന്ന ഒരു യുദ്ധമാണത്. ബദർ യുദ്ധത്തിന്റെ ദൈർഘ്യം എത്രയുണ്ട് എന്നതല്ല നമ്മുടെ മുമ്പിലെ പ്രശ്നം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിജറ 2 റമദാൻ 17 ബദർ എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് നടന്ന പ്രവാചകന്റെ അനുയായികളും കുറൈശികളും തമ്മിൽ നടന്ന ആ യുദ്ധം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന യുദ്ധം. ഈ യുദ്ധത്തിന് ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിന്റെ ജീവിതത്തിൽ ഇനി എന്താണ് പ്രസക്തി? ശുദ്ധ ഖുർആൻ പറഞ്ഞു, ലോകത്തെങ്ങുമുള്ള വിശ്വാസി സമൂഹത്തിന് ബദറിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട് എന്നതാണ്. എന്താണ് ബദറിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? കദക്കാനലക്കും ആയത്തും ഫി ഫിഅതൈനിൽ തഖത ഫിഅതുൻ തുഖാതിലു ഫി സബീലില്ലാഹി വഉഖ്റാ കാഫിറതു യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫി ദാലിക ലഇബ്രത്തൻ ലഉലിൽ അബ്സാർ. കദക്കാനലക്കും ആയത്തുൻ ഫി ഫിഅതൈനി, അന്ന് പരസ്പരം ഏറ്റുമുട്ടിയ കണ്ടുമുട്ടിയ ആ രണ്ട് സംഘങ്ങളിൽ, ആ ഏറ്റുമുട്ടിയ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ആ ഏറ്റുമുട്ടൽ, ആ യുദ്ധം, നിങ്ങൾക്ക് ആ യുദ്ധത്തിൽ കുറെ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫിഅതുൻ തുഖാതിലു ഫി സബീലില്ലാ, അന്ന് ബദറിൽ ഏറ്റുമുട്ടിയ ഒരു സംഘം ദൈവത്തെ നിഷേധിക്കുന്ന സത്യത്തിന്റെ ശത്രുക്കളായ ഒരു വിഭാഗമാണ്. ഫിയത്തും തുക്കാത്തിലു ഫി സബീലില്ലാ വഉഖ്റ കാഫിറത്തുൻ, ഒരു വിഭാഗം സത്യത്തിന്റെ ബദ്ധവൈരികളും അള്ളാഹുവിനെ ദൈവത്തെ നിഷേധിക്കുന്ന വിഭാഗമാണെങ്കിൽ മറ്റൊരു വിഭാഗം അള്ളാഹുൽ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഒരു സൈന്യമാണ്. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, വിശ്വാസികൾ തങ്ങളുടെ നേർക്കണ്ണുകൊണ്ട് നേർക്കാഴ്ചയിൽ തങ്ങളുടെ ശത്രുക്കളെ തങ്ങളെക്കാൾ ഇരട്ടിയായി കാണുന്നു. പക്ഷേ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ,
അല്ലാഹു തആല താൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തും, പിന്തുണക്കും. ഇന്ന ഫീ ദാലികല ഇബറത്തൽ ഉലിൽ അബ്സാർ, തീർച്ചയായും ഈ പോരാട്ടത്തിൽ, യുദ്ധത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് കുറെ ഗുണപാഠങ്ങളൊക്കെ ഉണ്ട്, കുറെ സന്ദേശങ്ങളുണ്ട്. ഇതാണ് ഖുർആൻ ബദറിനെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ ഒരു വിഭാഗം അല്ലാഹുവിനെ നിഷേധിക്കുന്ന സത്യത്തിന്റെ ശത്രുക്കളായ ബദ്ധവൈരികളാണ്. ഫിയത്തും തുകാത്തിലു ഫി സബീലില്ലാ, മറ്റൊരു വിഭാഗം ദൈവമാർഗത്തിൽ പോരാടുന്ന അല്ലാഹുവിന്റെ സൈന്യമാണ്. അല്ലാഹുവിന്റെ സൈന്യവും അല്ലാഹുവിന്റേതല്ലാത്ത സൈന്യവും തമ്മിൽ നടന്ന ആ യുദ്ധത്തിൽ, വിശ്വാസി സമൂഹമേ, നിങ്ങളുടെ ജീവിതത്തിൽ ആ യുദ്ധത്തിൽ നിന്ന് കുറെ പാഠങ്ങൾ നിങ്ങൾ എടുക്കാനുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ലോകത്തെവിടെയുമുള്ള വിശ്വാസി സമൂഹത്തിന് ലോകാവസാനം വരെയും അവരുടെ ജീവിതയാത്രയിൽ കുറെ പാഠങ്ങൾ ബദർ പകർന്നുകൊടുക്കുന്നു എന്നുള്ളതാണ്. ബദർ നൽകുന്ന ഏറ്റവും ഒന്നാമത്തെ പാഠം, വിശ്വാസി സമൂഹത്തിന് ബദർ നൽകുന്ന മൗലികമായ ഒന്നാമത്തെ സന്ദേശം ദൈവിക സഹായത്തിന്റെ പാഠമാണ്. നസ്റുല്ലാ, അല്ലാഹുവിന്റെ സഹായം. അല്ലാഹുവിന്റെ സഹായം അവൻ പിൻവലിച്ചാൽ പിന്നെ ഞാൻ ഇല്ല, പിന്നെ ഞങ്ങളെന്ന ഈ സമുദായമില്ല എന്ന അല്ലാഹുവിന്റെ സഹായത്തെക്കുറിച്ച പാഠമാണ് ബദർ വിശ്വാസി സമൂഹത്തിന് നൽകുന്ന ഒന്നാമത്തെ പാഠം. ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തുക എന്ന ലോക ഭൗതിക നീതിയെ തിരുത്തിക്കുറിച്ച ചരിത്രത്തിലെ ഒരു അവിസ്മരണീയ പോരാട്ടമായിരുന്നു ബദർ. എങ്കിൽ ആ അവിസ്മരണീയ സംഭവത്തിന്റെ പിന്നിൽ എന്തായിരുന്നു കാരണം? ആരായിരുന്നു അതിന്റെ പിന്നിൽ? ഭൗതികമായ വീക്ഷണത്തിലൂടെ നോക്കിയാൽ, ഭൗതിക മാനദണ്ഡം പരിഗണിച്ചാൽ, ബദരീങ്ങൾ ഒരിക്കലും ബദറിൽ വിജയിക്കാൻ പാടില്ലായിരുന്നു. കാരണം തങ്ങളെക്കാൾ രണ്ടിരട്ടി ശേഷിയുള്ള ഒരു സംഘത്തെയാണ് പ്രവാചകനും അനുയായികൾക്കും നേരിടാനുള്ളത്. പ്രവാചകനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഖുറൈശിപ്പട മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഖുറൈശിപ്പടയുടെ എണ്ണം 1000 മേലെയാണ്. 1000 മേലെ വരുന്ന ഖുറൈശിപ്പടയെ നേരിടാൻ പ്രവാചകന്റെ കൂടെയുള്ളത് ആകെ എണ്ണിയെടുക്കാവുന്ന 313 മാത്രം വരുന്നൊരു സഹാബികളുടെ സംഘം. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനും യുദ്ധ സാമഗ്രികൾ ചുമക്കുവാനും ഭക്ഷണത്തിനും വേണ്ടി ഖുറൈശിപ്പടയോടൊപ്പം 700 ഒട്ടകങ്ങളുണ്ടെങ്കിൽ മുസ്ലിം സൈന്യത്തോടൊപ്പമുള്ളത് 70 ഒട്ടകങ്ങൾ മാത്രമാണ്. യുദ്ധത്തിന്റെ മുൻനിരയിൽ നിന്ന് യുദ്ധം നയിക്കാൻ വേണ്ടി ഖുറൈശിപ്പടയോടൊപ്പം 200 കുതിരകളുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് മുസ്ലിം സൈന്യത്തിന്റെ കയ്യിലുള്ളത് 2 കുതിരകളാണ്. 1000 300, 700 70, 200 2, ഇതാണ് ബദറിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആയുധത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മുസ്ലിം സൈന്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകര. ശത്രു സർവായുധ സജ്ജരായിട്ട് എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രവാചകന്റെ കൂടെയുള്ള പല സഹാബികൾക്കും മതിയായ ആയുധങ്ങളില്ല. ബദറിലേക്ക് അവർ പുറപ്പെട്ടത് തന്നെ ഊഴം വച്ചിട്ടാണ്, വാഹനങ്ങളിൽ ഊഴം കയറിയാണ് അവർ ബദറിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ്. ആ രൂപത്തിൽ തികച്ചും ഭൗതികമായ സന്നാഹങ്ങളിൽ ദുർബലമായ ഒരു സൈന്യമാണ് സർവായുധ സജ്ജരായ ഒരു സൈന്യത്തെ ബദറിൽ നേരിടാൻ പോകുന്നത്. ബദർ യുദ്ധം ആരംഭിക്കുന്നതിന്റെ 3 മുമ്പേ തന്നെ ഖുറൈശിപ്പട ബദറിൽ വന്ന് തമ്പടിക്കുകയും ആ താഴ്വാരത്തിൽ വന്ന് തങ്ങുകയും ഒരേ ദിവസം തന്നെ ഒരുപാട് ഒട്ടകങ്ങളെ അറുത്ത് ആ അറുത്ത ഒട്ടകങ്ങളുടെ തോല് മുസ്ലിം സൈന്യം കാണെ ആകാശത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. ഞങ്ങളുടെ ശക്തി, ഒരു ദിവസം ഞങ്ങൾ ഇത്ര കണ്ട് ഒട്ടകങ്ങൾ അറുത്ത് ഞങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഇത്രമാത്രം ആളുണ്ട് എന്ന് വരുത്താൻ ഒട്ടകങ്ങൾ അറുത്ത് അതിന്റെ മാംസം വേവിച്ച് അതിന്റെ തോല് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് വലിയ വലിയ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കി ആ കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ ചുറ്റും മദ്യപിച്ച് നർത്തകിമാരോടൊപ്പം ഖുറൈശിപ്പട നൃത്തം ചവിട്ടുകയായിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ, ശബ്ദകോലാഹലങ്ങൾ, കാണട്ടെ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ഗാംഭീര്യം, ഞങ്ങളോട് കളിക്കാൻ വരരുത് എന്ന സന്ദേശം കൊടുക്കുകയായിരുന്നു മുശ്രിക്കുകൾ. വരാനിരിക്കുന്ന യുദ്ധത്തിൽ വിജയം തങ്ങൾക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ തരിമ്പും സംശയം ഖുറൈശിപ്പടക്കില്ലായിരുന്നു.
കാരണം യുദ്ധവിജയങ്ങളുടെ പിന്നിൽ ഭൗതിക സന്നാഹങ്ങൾക്കും അപ്പുറം വേറെയും ചില ഇടപെടലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയവരായിരുന്നു അവർ. തങ്ങളുടെ ആൾബലത്തിലും ആയുധബലത്തിലും വിശ്വാസമർപ്പിച്ച് അവർ നേരത്തെ മനസ്സിലാക്കി, ഞങ്ങൾക്കൊപ്പമാണ് വിജയം, വരാനിരിക്കുന്ന വിജയത്തെ 3 ദിവസം മുമ്പേ ആഘോഷിച്ചു തുടങ്ങിയ കുറേശ്ശിപ്പട. മറുവശത്ത് പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ബദരീങ്ങളുടെ തമ്പ് നിശബ്ദമാണ്, ഒരനക്കവും അവിടെയില്ല. മരുഭൂമിയിലെ ചൂളം വിളിക്കുന്ന കാറ്റിന്റെ ശബ്ദമല്ലാതെ പാതിരാത്രിയായപ്പോ അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു ഉറക്കത്തിന്റെ അവസ്ഥയിൽ റസൂലിനോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളെല്ലാം ഉറങ്ങി. രാത്രി അതിന്റെ പകുതിയും പിന്നിട്ടിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുഅൻഹു അള്ളാഹുവിന്റെ റസൂല് തമ്പിലേക്ക് കയറിയിട്ട് കുറെ നേരമായല്ലോ, അള്ളാഹുവിന്റെ റസൂൽ എന്തേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു റസൂലിനെ അന്വേഷിച്ച് റസൂലിന്റെ തമ്പിലേക്ക് കയറിയപ്പോ അദ്ദേഹം കണ്ട കാഴ്ച, അള്ളാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് കൈനീട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സമൂഹം പ്രാർത്ഥനയിലാണ്. പ്രവാചകൻ വിശിഷ്യ ഒറ്റക്കും, അനുയായികൾ മുഴുവൻ ഉറങ്ങിക്കഴിയുമ്പോഴും നേതാവ് പടച്ചവന്റെ സഹായത്തിന് വേണ്ടി തമ്പിലിരുന്ന് ഒറ്റക്ക് കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റസൂല് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ നീ കണ്ടല്ലോ, അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശുൻ കദ് അത്തത് ബിഖുയലാഇഹാ, അല്ലാഹുവേ ഇതാ ഖുറൈശിപ്പട അതിന്റെ മുഴുവൻ അഹങ്കാരത്തോടും ഗർവോടും കൂടി ഇതാ പുറപ്പെട്ടിരിക്കുന്നു, നിന്റെ പ്രവാചകൻ കള്ളനാണ് എന്ന് സ്ഥാപിക്കാൻ, നിന്റെ പ്രവാചകൻ കള്ളനാണ് എന്ന് വരുത്താൻ ഇതാ ഖുറൈശിപ്പട അതിന്റെ മുഴുവൻ ഒരുക്കത്തോടും വന്നിരിക്കുന്നു. അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത നിന്റെ സഹായം, അല്ലാഹുമ്മ നസ്റുക്കല്ലദീ വഅതനി, അല്ലാഹുവേ എനിക്കും ഈ കൊച്ചു സംഘത്തിന് നിന്റെ സഹായമല്ലാതെ ഇല്ല. പടച്ചവനെ നിന്റെ സഹായം, പടച്ചവനെ നിന്റെ സഹായം, അല്ലാഹുവേ എന്റെ കൂടെയുള്ള ഈ 313 വരുന്ന ഈ കൊച്ചു സംഘമെങ്ങാനും നാളത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, അല്ലാഹുമ്മ ഇൻ തുഹലക്ക ഹാദിഹിൽ ഉസാബത്തുൽ യൗം, ഈ സംഘമെങ്ങാനും നാളെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, ഇന്നക്കല്ലം തൂബത ഫിൽ അർൽ, പടച്ചവനെ ആരാണ് പിന്നെ നിനക്ക് വേണ്ടി നിൽക്കാൻ, നിന്റെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരാണ് റബ്ബേ ഈ ഭൂമിയിൽ ഇനി അവശേഷിക്കുക? അതുകൊണ്ട് പടച്ചവനെ ഈ സംഘത്തെ നീ നശിപ്പിക്കല്ലേ, നിന്റെ സഹായമാണ് ഞങ്ങളുടെ ശക്തി, പടച്ചവനെ നിന്റെ സഹായം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു സഹായിക്കാമെന്ന് ഉറപ്പു തന്നിട്ടുള്ളതല്ലേ? റസൂൽ പറയുന്നു, അബൂബക്കറെ, ആ സഹായം വരാതെ ഞാനെങ്ങനെ പ്രാർത്ഥന നിർത്തും? നേരം വെളുക്കുമ്പോളും റസൂൽ പടച്ചവന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുകയും അല്ലാഹു തആല ബദറിൽ മലക്കുകളെ ഇറക്കി ബദരീങ്ങളെ സഹായിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ സഹായം ബദറിൽ ഇറങ്ങിയതോടുകൂടി സകല സന്നാഹങ്ങളോടും കൂടി പുറപ്പെട്ട ഖുറൈശിപ്പട ദൈവീക സഹായത്തിന്റെ മുമ്പിൽ പതറുകയും പരാജയപ്പെടുകയും അബൂജഹല്, ഉത്തുബത്ത്, ഷൈബത്ത്, ഇക്രിമ തുടങ്ങിയ ഖുറൈശി പടയിലെ പ്രമുഖരായ നേതാക്കളെല്ലാം ബദറിന്റെ പോർക്കളത്തിൽ ശിരസറ്റ് വീണു. മുസ്ലിങ്ങൾ തക്ബീറമുഴക്കി വിജയത്തിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഈ വിജയത്തിന്റെ പിന്നിൽ നിങ്ങളുടെ കരുത്തല്ല. ബദരീങ്ങളെ നേടിയ അവിസ്മരണീയമായ ഈ വിജയത്തിന്റെ പിന്നിൽ നസ്റുല്ലാ, അല്ലാഹുവിന്റെ സഹായമാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, നബിയേ നീ ശത്രുവിന്റെ നേരെ എറിഞ്ഞപ്പോ നീ അല്ല കേട്ടോ എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് എറിഞ്ഞത്, അല്ലാഹുവിന്റെ ഏറായിരുന്നു അത്, അതുകൊണ്ടാണ് അത് കുറിക്കൊണ്ടത്, നീയല്ല എറിഞ്ഞത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് റസൂല് ബദറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് ശത്രുവിന്റെ നേരെ ശാഹത്തിൽ വുജൂഹ്, മുഖങ്ങൾ വികൃതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സൈന്യത്തിന് ആവേശം കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മണ്ണ് വാരി എറിഞ്ഞിരുന്നു. ആ ഏറിനെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്, നബിയേ നീ എറിഞ്ഞത് കൊണ്ടല്ല ഈ സൈന്യം മുന്നോട്ട് പോയത്, നീയല്ല എറിഞ്ഞത്.
വലാക്കിന്നല്ലാഹ റമ, അത് അല്ലാഹു എറിഞ്ഞ ഏറാണ്. ഫലം തക്തുലൂഹും വലാക്കിന്നല്ലാഹ ഖതലഹും, നിങ്ങളല്ല അവരെ കൊന്നത്, നിങ്ങളുടെ കരങ്ങളും ആയുധങ്ങളുമല്ല എതിരാളികളെ തറപറ്റിച്ചത്, വലാക്കിന്നല്ലാഹ ഖതലഹും, അല്ലാഹുവാണ് അവരെ കൊന്നത്, അല്ലാഹുവാണ് അവരെ പടക്കളത്തിൽ പരാജയപ്പെടുത്തിയത്, നിങ്ങളല്ല അവരെ കൊന്നൊടുക്കിയത്, അല്ലാഹുവാണ് അവരെ കൊന്നത്. വലക്കത് നസറക്കുമുല്ലാഹു ബദർ വഅന്തും അദില്ല, വളരെ ദുർബലരായ നിങ്ങളെ അല്ലാഹു ബദറിൽ സഹായിച്ചു. അതുകൊണ്ട് മുസ്ലിങ്ങളെ, നിങ്ങളെ നേടിയെടുത്ത വിജയത്തിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ സഹായം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ബദരീങ്ങളെ നേടിയെടുത്ത അവിസ്മരണീയ വിജയത്തിന്റെ പിന്നിൽ പടച്ചവന്റെ സഹായം മാത്രമാണ് എന്ന് പറയാം, അല്ലാന്റെ സഹായം. ആ കരുത്തിലാണ് അവർ ഈ വിജയം നേടിയെടുത്തു എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ബദറിൽ നിന്ന് മുസ്ലിം പഠിക്കേണ്ട, ഉമ്മത്ത് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം പടച്ചവന്റെ സഹായത്തെ കുറിച്ച് പാഠമാണ്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമുദായം എന്ന നിലയിലും അല്ലാഹു അവന്റെ കാരുണ്യവും അവന്റെ സഹായം എന്നിൽ നിന്ന് പിൻവലിച്ചാൽ, ഈ സമുദായത്തിൽ നിന്ന് അല്ലാഹു അവന്റെ സഹായം ഒന്ന് പിൻവലിച്ചാൽ, നമ്മളൊന്നും പിന്നെ ഒന്നുമല്ല. എന്റെ കരുത്ത്, എന്റെ ശക്തി, എന്റെ ആരോഗ്യം, എന്റെ ആൽബലം, എന്റെ സമ്പത്ത്, എന്റെ കരുത്ത്, എന്റെ ശക്തി ഇല്ല. നമ്മുടെ ശക്തിയിലും നമ്മുടെ കരുത്തിലും ഒന്നും നമ്മുടെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല. പടച്ചവൻ അവന്റെ കാരുണ്യം നമ്മിൽ ഇട്ടു തന്നാലല്ലാതെ, അവന്റെ സഹായം ലഭിച്ചാലല്ലാതെ, ഒരു സെക്കൻഡ് പോലും അല്ലാഹു അവന്റെ ശ്രദ്ധ ഒന്ന് പിൻവലിച്ചോട്ടെ, നിങ്ങൾ പതറിപ്പോകും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലാ തുകല്ലിഫ് അലൈഹാ ലംഹത ബസറിൻ മിൻ അംരി, പടച്ചവനെ ഒരു കണ്ണ് ഒരു നിമിഷമെങ്കിലും എന്റെ കാര്യങ്ങളിൽ നിന്നൊരു കണ്ണിമ വെട്ടുന്ന ഒരു കാര്യം പോലും ഒരു നിമിഷമെങ്കിലും പടച്ചവനെ എന്റെ കാര്യത്തിൽ നീ എന്നെ ഏൽപ്പിക്കല്ലേ, എന്റെ നിമിഷങ്ങളിൽ നിന്ന് എന്റെ കാര്യങ്ങളിൽ നിന്ന് ഒരു നിമിഷത്തിന്റെ കാര്യമെങ്കിലും പടച്ചവനെ എന്നെ നീ ഏൽപ്പിക്കല്ലേ, നീ പിന്മാറിയിട്ട്. ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷമെങ്കിലും എന്റെ കാര്യത്തിൽ നിന്ന് പടച്ചവനെ നിന്റെ ശ്രദ്ധ നീ പിൻവലിക്കല്ലേ, എന്റെ കാര്യത്തിൽ നീ എന്നെ തന്നെ ഏൽപ്പിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കാരണം അത്രയും സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം അനിവാര്യമാണ്. ആ സഹായം കൊണ്ടാണ് ബദറിൽ ബദരീങ്ങൾ അവസ്മരണീയമായി വിജയം നേടിയെടുത്തത്. ഈ അല്ലാഹുവിന്റെ സഹായം എങ്ങനെ ലഭിക്കും? അല്ലാഹ് പറഞ്ഞല്ലോ, ഇൻ തൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇ യഖ്ദുൽക്കും ഫമന്ദല്ലദീ യൻസുറുക്കും മിൻ ബാദിയെ, മുസ്ലിങ്ങളെ, അല്ലാഹു എങ്ങാനും നിങ്ങളെ സഹായിച്ചാൽ, ഫലാ ഗാലിബ ലക്കും, നിങ്ങൾ അതിജയിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ച നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി. പക്ഷേ വഇ യഖ്ദുൽക്കും, അല്ലാഹു എങ്ങാനും നിങ്ങളെ കൈവിടാൻ തീരുമാനിച്ചാൽ, ഫമന്ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഈ ലോകത്തുള്ളത്? ഇങ്ങനെ ഖുർആൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു ഈ സമുദായത്തെ സഹായിക്കുക മാത്രമല്ല, അല്ലാഹു ഈ സമുദായത്തെ ചിലപ്പോഴൊക്കെ കൈയൊഴിയും എന്നുമല്ലേ അതിന്റെ അർത്ഥം? അതുകൊണ്ട് എന്തുകൊണ്ട് അല്ലാഹു ഈ സമുദായത്തെ സഹായിക്കണം? എന്തുകൊണ്ട് അല്ലാഹു ഈ സമുദായത്തെ ചിലപ്പോൾ സഹായിക്കുന്നില്ല? ഇവിടെയാണ് ബദരീങ്ങളെയും നമ്മൾ പഠിക്കേണ്ടത്. എന്തേ അല്ലാഹു ബദരീങ്ങളെ സഹായിച്ചു? വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സഹായത്തെ പറ്റി പറയുന്ന ഒരു പരാമർശമുണ്ട്. വക്കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വല്ലാത്തൊരു പ്രയോഗമാണത്. വക്കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ചില സമയത്ത് വിശ്വാസി സമൂഹത്തെ സഹായിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അവരെ സഹായിക്കാതിരിക്കൽ അനീതിയാകും. അതുകൊണ്ട് ചില സമയത്ത് വിശ്വാസി സമൂഹത്തെ സഹായിക്കൽ ഞാൻ എന്റെ ബാധ്യതയായി, നാം നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. സഹായം അല്ലാഹുവിന്റെ ഔദാര്യമല്ല,
സഹായിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ബാധ്യതയാണ്. അല്ലാഹു പോലും തന്റെ സഹായം തരാൻ നിർബന്ധിതനാകുമാറ്. അല്ലാഹു സഹായിക്കുക എന്നത് തന്റെ ബാധ്യതയായി ഏറ്റെടുത്ത ഒരു സന്ദർഭമുണ്ട്. ബദർ അത്തരമൊരു സന്ദർഭമായിരുന്നു. അല്ലാഹുവിന്റെ സഹായത്തിന് തങ്ങൾ അർഹരാണ് എന്ന് ബദരീങ്ങൾ ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ്. ജീവിതത്തെ പോകുന്ന വഴിക്ക് വിട്ടുകൊടുക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ സഹായത്തിന് വേണ്ടി ചോദിച്ചവരായിരുന്നില്ല അവർ. അവർ അല്ലാഹുവിന്റെ സഹായത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അല്ലാഹുക്ക് മനസ്സിലായി, ഈ സംഘത്തെ സഹായിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. എന്താണ് അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി റസൂൽ പറഞ്ഞ ന്യായം? പടച്ചവനെ, ഇൻ തുഹലക്ക് ഹാദിഹിൽ ഉസാബത്തുൽ യൗമ ഇന്നകലം തൂബദ ഫിൽ അർള്, എന്റെ കൂടെയുള്ള ഈ കൊച്ചു സംഘമെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ പടച്ചവനെ നിനക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ ഭൂമിയിൽ ആരുമുണ്ടാവുകയില്ല. നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘം മാത്രമേ പടച്ചവനെ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി നിലകൊള്ളുന്നുള്ളൂ. അല്ലാഹ് അത് ബോധ്യപ്പെട്ടു. അവരത് പറഞ്ഞത് കൊണ്ടല്ല അല്ലാഹ് ബോധ്യപ്പെട്ടത്. ഈ സംഘം നിലനിൽക്കേണ്ടത് തന്റെ ആദർശത്തിന് അനിവാര്യമാണ്. ഒരു സംഘത്തിന്റെ നിലനിൽപ്പ് അല്ലാഹുവിന് ബോധ്യപ്പെട്ടപ്പോൾ, അല്ലാഹു നിലനിൽക്കണമെന്ന് ഒരു സംഘത്തെ പറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചു സംഘം നിലനിന്നേ പറ്റൂ എന്ന് അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അല്ലാഹ് പറഞ്ഞത്, ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ആ സംഘത്തെ പിന്നെ സഹായിക്കാതെ നിവൃത്തിയില്ല. അവരെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. റസൂൽ പറഞ്ഞ അർത്ഥവത്തായ ഒരു വർത്തമാനമാണ്, ഒരു പ്രാർത്ഥനയാണ്. ഈ സംഘം നശിപ്പിക്കപ്പെട്ടാൽ നിനക്ക് വേണ്ടി നിലകൊള്ളാൻ ആരാണ് അല്ലാഹുവേ ഈ ഭൂമിയിലുള്ളത്? അല്ലാഹുക്ക് ബോധ്യപ്പെട്ടു, ഈ സംഘം നിലനിൽക്കേണ്ട സംഘമാണ്. ബദരീങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ നിലകൊണ്ടത് അല്ലാഹുവിന് വേണ്ടി തന്നെയാണ്. ഭൗതികമായൊരു താല്പര്യങ്ങളും അവരെ സ്വാധീനിച്ചിരുന്നില്ല. അല്ലാഹുവിന്റെ പൊരുത്തവും അവന്റെ സ്വർഗവും മാത്രം കാംക്ഷിച്ച് ആത്മാർത്ഥതയുടെ ആൾരൂപങ്ങളായിട്ടാണ് അവർ ബദറിൽ അണിനിരന്നത്. സ്വർഗമാണ് അവരെ ബദറിലേക്ക് നയിച്ചത്. അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിന്റെ പൊരുത്തം. ലോകത്ത് ഏത് സംഘത്തിന് കഴിയും അത്തരമൊരു നിർണായക ഘട്ടത്തിൽ അല്ലാഹുവിന്റെ പക്ഷത്ത് നിലകൊള്ളാൻ? അല്ലാഹുവിന്റെ സൈന്യത്തിന്റെ കൂടെ ചേരാൻ ആർക്ക് കഴിയും ആ ഒരു സന്ദർഭത്തിൽ? എന്താ കാരണം? ബദറിലേക്കുള്ള മുസ്ലിങ്ങളുടെ പുറപ്പാടിനെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, കഅന്നമാ യുസാഖൂന ഇലൽ മൗത്ത്, മരണത്തിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുന്നത് പോലെയാണ് അവർ ബദറിലേക്ക് പുറപ്പെട്ടത്. ബദറിലേക്ക് ആട്ടിത്തെളിക്കുന്ന പോലെ, യുസാഖൂന ഇലൽ മൗത്ത്, അറബി ഭാഷയുടെ അർത്ഥം അനുസരിച്ച് യുസാഖൂന എന്ന പദം ഈ അറുക്കാൻ കൊണ്ടുപോകുന്ന ഉരുക്കളുണ്ടല്ലോ, ഉരുക്കളെ അറുക്കാൻ കൊണ്ടുപോകുമ്പോ ആ ഉരുക്കളെ കൊണ്ടുപോകുന്ന പോക്കിനാണ് അറബി ഭാഷ യുസാഖൂന എന്ന പദം ഉപയോഗിക്കാറ്. മരണത്തിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുന്ന, അറുക്കാൻ കൊണ്ടുപോകുന്ന, ഉരുക്കളെ കൊണ്ടുപോകുന്ന ആ പദം തന്നെയാണ് ബദറിലേക്കുള്ള ബദരീങ്ങളുടെ പുറപ്പാടിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, കഅന്നമാ യുസാഖൂന ഇലൽ മൗതി, മരണത്തിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുന്ന ഒരു സംഘം. ഈ കൊച്ചു സംഘത്തെയും കൊണ്ട് അത്രയും പോകുന്ന ഒരു സൈന്യത്തെ നേരിടാൻ വേണ്ടി മദീനയിൽ നിന്ന് പ്രവാചകൻ പുറപ്പെടുന്ന ആ പുറപ്പാട് കാണുമ്പോൾ ഏത് നിരീക്ഷകന്റെ മനസ്സിലും തോന്നും, കൊല്ലാൻ കൊണ്ടുപോവുകയാണല്ലോ ഈ പാവങ്ങളെ. സർവായുധ സജ്ജരായി 700 വരുന്ന ഒട്ടകത്തെ നേരിടാൻ 70 കുതിരയും 70 ഒട്ടകങ്ങളും 200 വരുന്ന കുതിരപ്പടയെ നേരിടാൻ 2 കുതിരയും ഈ സംഘത്തെ മരണത്തിലേക്കാണല്ലോ ഈ കൊണ്ടുപോകുന്നത്. ഒരു നിരീക്ഷകന്റെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നൽ, കൊല്ലാൻ കൊണ്ടുപോകുന്നൊരു തോന്നൽ, അക്ഷരാർത്ഥത്തിൽ അതായിരുന്നല്ലോ അവരുടെ മാനസികാവസ്ഥ. തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചിട്ടല്ല അവർ പോകുന്നത്. തങ്ങളേക്കാ രണ്ടിരട്ടി വലിപ്പമുള്ള സർവായുധ സജ്ജരായ ഒരു സംഘത്തെയാണ് നേരിടാൻ പോകുന്നത്. പക്ഷെ നേരിടുക തന്നെ, അല്ലാഹുവിന്റെ ആദർശം ഈ ഭൂമിയിൽ അതിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടൊരു ഘട്ടത്തിൽ ജീവത്യാഗം ചെയ്തും ഞങ്ങൾ ഇതിനെ നിലനിർത്തുമെന്ന് പ്രതിജ്ഞയെടുത്തൊരു സംഘം. അല്ലാഹുക്ക് മനസ്സിലായി അവരുടെ മനസ്സ്. ഒരു പ്രതീക്ഷയുമില്ല തിരിച്ചുവരവിനെ കുറിച്ച്. ബദർ യുദ്ധം ആരംഭിക്കുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷവാർത്ത അവർ അറിയിച്ചു. നടക്കാനിരിക്കുന്ന ഈ യുദ്ധത്തിൽ നിങ്ങളിൽ ആരെങ്കിലും രക്തസാക്ഷികളായാൽ
ആരാണോ ബദറിൽ ഷഹീദായി വീഴുന്നത്, അള്ളാഹുവിന്റെ സ്വർഗവും സ്വർഗത്തിൽ അനുഗ്രഹങ്ങളും ഞാനിതാ അവർക്ക് ഉറപ്പു നൽകുന്നു. ബദറിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗം ഞാനിതാ ഉറപ്പു നൽകുന്നു എന്ന് പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോഴേക്കും കാരക്ക തിന്നുകൊണ്ടിരുന്ന സഹാബികൾ ഹബ്ബി ഹബ്ബി റീഹൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധമേ അടിച്ചു വീശു എന്നിലേക്ക്, സ്വർഗത്തിന്റെ മണമേ നീ എന്നിലേക്കൊന്ന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വർഗം കൊതിച്ച് ബദറിലേക്ക് എടുത്ത് ചാടുകയാണ്. സ്വർഗം കാംക്ഷിച്ച് മരണത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സംഘത്തെ ഏത് ആയുധത്തിനാണ് പരാജയപ്പെടുത്താൻ കഴിയുക? ഏത് ആൽബലത്തിനാണ് ഈ സംഘത്തെ പരാജയപ്പെടുത്താൻ കഴിയുക? അതായിരുന്നു മദരീങ്ങളുടെ മാനസികാവസ്ഥ. അവർ സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് ഷഹാദത്ത് വരിക്കാൻ എടുത്തു ചാടുകയാണ്. നിങ്ങൾ നോക്കണം, ബദറിന്റെ ആ സന്ദർഭത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. ബദർ യുദ്ധം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ സഫ് ശരിയാക്കുകയാണ്. സൈന്യത്തിന്റെ അണി നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എല്ലാവരെയും പരിശോധിച്ച് റസൂൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴുണ്ട് സവാദ് എന്ന് പറയുന്ന ഒരു സഹാബി, സവാദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം സൈന്യത്തിൽ നിന്ന് നേരെ നിൽക്കാൻ വളഞ്ഞു നിൽക്കുന്നു. ഒരു യോദ്ധാവിന്റെ ശൈലിയിലല്ല നിൽക്കുന്നത്. റസൂല് തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് അദ്ദേഹത്തിന്റെ വയറ്റത്ത് കുത്തിയിട്ട് പറഞ്ഞു, സവാദ് നേരെ നിൽക്കൂ, ഇത് യുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നഗ്നമായ ശരീരത്തിന്റെ വയറുഭാഗത്ത് റസൂല് തന്റെ വടികൊണ്ട് ഇങ്ങനെ കുത്തി. ആ സഹാബിയുടെ മുഖം വല്ലാതെ വിവർണമായി. റസൂൽ ചോദിച്ചു, സവാദെ, എന്റെ കുത്ത് നിന്നെ വേദനിപ്പിച്ചോ? തീർച്ചയായും റസൂലെ, താങ്കൾ എന്നെ വേദനിപ്പിച്ചു. സവാദെ, നിനക്കെന്നോട് പ്രതികാരം ചെയ്യണോ? തീർച്ചയായും എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ ഒരു മടിയുമില്ലാതെ ആ അനുചരന്റെ മുമ്പിൽ ഇതാ നീ പ്രതികാരം ചെയ്തോളൂ എന്ന് പറഞ്ഞ് തന്റെ ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. ആ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എന്നെ കുത്തുമ്പോൾ എന്റെ ശരീരത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല, എന്റെ ദേഹത്ത് എന്റെ ചർമ്മത്തിലാണ് താങ്കൾ കുത്തിയത്. താങ്കൾ വസ്ത്രമിട്ടിരിക്കുന്നു, പ്രതികാരമാണെങ്കിൽ താങ്കളുടെ ശരീരത്ത് തന്നെ അത് കൊള്ളണം, അതുകൊണ്ട് താങ്കളുടെ വസ്ത്രം താങ്കൾ പൊക്കി കാണിക്കണം. സഹാബികളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കണം, എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സമയത്ത് ഇങ്ങനെ പ്രതികാരം, പ്രവാചകനോട് എന്താ സവാദ് നിനക്കിങ്ങനെ പറ്റുന്നത് എന്ന് ആളുകൾ ചോദിക്കാൻ വെമ്പര് കൊണ്ട് നിൽക്കുകയാണ്. റസൂലാണെങ്കിൽ ഒരു മടിയുമില്ലാതെ തന്റെ വസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് സവാദെ നീ ഇതാ പ്രതികാരം ചെയ്തുകൂടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വയം റസൂൽ തന്റെ ഈ അനുചരന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു എന്ന ഈ സഹാബി മുട്ടുകുത്തി ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് റസൂലിന്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലിന്റെ ശരീരത്തെ ചുംബനമർപ്പിക്കുകയാണ്, തേങ്ങിക്കരയുകയാണ്. റസൂൽ എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, നിനക്കെന്ത് പറ്റി, നീ എന്നോട് പ്രതികാരം ചെയ്യുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ താങ്കളോട് എങ്ങനെ പ്രതികാരം ചെയ്യാൻ? അള്ളാഹുവിന്റെ റസൂലിനോട് പ്രതികാരം ചെയ്യുകയോ? ഇല്ല റസൂലെ, ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞത് താങ്കളോട് താങ്കളെ വേദനിപ്പിക്കാനല്ല. താങ്കൾ അല്പം മുമ്പ് സ്വർഗത്തെപ്പറ്റി ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുള്ളൂ. അള്ളാഹുവിന്റെ സ്വർഗത്തെപ്പറ്റിയും അവിടുത്തെ അനുഗ്രഹങ്ങളെപ്പറ്റിയും അവിടുത്തെ ജീവനത്തെപ്പറ്റിയും താങ്കൾ അല്പം മുമ്പ് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഷഹീദാകുന്നവർക്ക്, ഈ യുദ്ധത്തിൽ ശുഹദാക്കളാകുന്നവർക്ക് താങ്കൾ സ്വർഗത്തെപ്പറ്റി പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ബദറിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്, തിരിച്ചു വരില്ല. അതുകൊണ്ട് ലോകത്തോടുള്ള ഈ വേർപാടിന്റെ നിമിഷത്തിൽ താങ്കളുമായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണല്ലോ അള്ളാഹുവിന്റെ റസൂലെ. അതുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രവാചകനുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ച എന്റെ ചർമ്മം അള്ളാഹുവിന്റെ റസൂലിന്റെ ചർമ്മവുമായി കൂട്ടിമുട്ടുന്ന നിലയിൽ ഈ ലോകത്തോട് വിട പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് റസൂലെ, താങ്കളോട് പ്രതികാരം ചെയ്ത് താങ്കളുടെ ശരീരമൊന്ന് തൊട്ടു നോക്കാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഞാൻ ബദറിലേക്ക് പുറപ്പെടുകയല്ലേ, ഇനി കാണുകയില്ലല്ലോ റസൂലെ, നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ
ആ രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ച് ഉരുങ്ങി പുറപ്പെട്ട ഒരു സംഘം. ഇത് പടച്ചവന് ബോധ്യപ്പെട്ടു. കാപട്യം എന്ന് പറയുന്നത് അല്പം പോലും ആ 313 വരുന്ന ബദരീങ്ങളുടെ മനസ്സിലില്ല. അല്ലാഹ് തീരുമാനിച്ചു, ഹക്കൻ അലൈനാ നസ്റുൽ മുഅ്മിനീ, ഇവരെ സഹായിക്കൽ അല്ലാഹു തന്റെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ദൈവിക സഹായത്തിന്റെ അർഹത തെളിയിച്ചവരായിരുന്നു ബദരീങ്ങൾ. അതുകൊണ്ട് ബദർ നൽകുന്ന ഈ പാഠം, ഇസ്ലാമിന്റെ ലേബലിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ബദരീങ്ങൾ നിലകൊണ്ടത്. അള്ളാഹുവിന്റെയും ദീനിന്റെയും പേരിൽ രംഗത്ത് വന്നിട്ട് സ്വന്തം ഉദരപൂരണത്തിന് വേണ്ടിയല്ല ബദരീങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടത്. അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ സ്വർഗവും മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു. അത് അള്ളാഹുവിന് ബോധ്യപ്പെട്ടെടുത്ത് ആകാശത്തു നിന്നുള്ള സൈന്യമിറങ്ങി, ആകാശത്തു നിന്നുള്ള സഹായവും ഇറങ്ങി എന്നതാണ്. എന്ന് ഈ സമുദായത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ഇത് ബോധ്യപ്പെടുന്നുവോ, ഈ സമുദായം അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകും. ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ബദർ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സ്രഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല. ഇത് ബദർ നൽകുന്ന വലിയൊരു പാഠമാണ്. കാരണം ബദർ യുദ്ധം നടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ ഖുറൈശി പക്ഷത്താണ്, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന് പിതാവ് മുസ്ലിം പക്ഷത്താണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിൽ ബാപ്പ ഇങ്ങനെ മുന്നേറുകയാണ്, മകൻ ഖുറൈശി പക്ഷത്ത് നിലയുറപ്പിച്ചും പോരാടുന്നു. പല സന്ദർഭത്തിലും അബൂബക്കർ റളിയല്ലാഹുവിനെ കൊല്ലാൻ മകൻ അവസരം കിട്ടി, പക്ഷെ അദ്ദേഹം വെറുതെ വിട്ടു തന്റെ ബാപ്പയാണെന്ന പരിഗണന വെച്ചുകൊണ്ട്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകന്റെ ശിഷ്യനായി മാറുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്റെ പിതാവേ, ഹിജ്റ രണ്ടാം വർഷം അന്ന് ബദർ നടക്കുമ്പോൾ ബദറിൽ വെച്ച് പരസ്പരം നമ്മൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പിതാവേ, താങ്കളെ കൊല്ലാൻ പല സന്ദർഭത്തിലും എനിക്ക് അവസരം ലഭിച്ചു. എന്റെ വാളിന്റെ മുമ്പിൽ താങ്കൾ പലപ്പോഴും വന്ന് പെട്ടു, പക്ഷെ എന്റെ വാപ്പയാണല്ലോ എന്ന പരിഗണന വെച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. താങ്കളെ കൊല്ലാൻ പലപ്പോഴും എനിക്ക് അവസരം ലഭിച്ചിട്ടും ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയി. ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, മോനെ, അന്നെങ്ങാനും നീ എന്റെ വാളിന്റെ മുമ്പിൽ പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു. ഇങ്ങനെ പറയാൻ നീ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ബാപ്പ മകനോട് പറയുകയാണ്. എന്താ കാരണം? അന്ന് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണ് മകൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുമ്പോഴും നീതിക്കും സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോഴും ബന്ധങ്ങൾ നമുക്ക് തടസ്സമാകുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു പള്ളി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും, ഏത് വിഷയത്തിലും നമുക്ക് വലുത് ബന്ധങ്ങളാകുന്നു. അള്ളാഹും റസൂലും ഇസ്ലാമിന്റെ ഈ താല്പര്യങ്ങളൊക്കെ രണ്ടാമത് വരികയും ഒക്കെ ചെയ്യുന്ന ഇത്തരം കാലഘട്ടത്തിൽ ബദറിൽ നിന്ന് നമ്മൾ പഠിക്കണം എന്തായിരുന്നു ബദരീങ്ങളുടെ മാനസികാവസ്ഥ. അവരെന്തിനു വേണ്ടി നിലകൊണ്ടു, ആർക്ക് വേണ്ടി നിലകൊണ്ടു. അതുകൊണ്ട് ബദർ നൽകുന്ന ഈ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകണം. അതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളുടെ ആ പാരമ്പര്യം ഏറ്റെടുക്കുന്ന, ഇഖ്ലാസുള്ള, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് അതിനുവേണ്ടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹ് ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون
اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم عباد الله ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിനെ വഴിപ്പെട്ട് മുത്തഖികളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് കേരളീയ സമൂഹം ഏറെ ചർച്ച ചെയ്ത, ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മാദനിയുടെ കേസുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ്, കൃത്യമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും 9.5 കൊല്ലം അങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് അവസാനം കോടതി പറഞ്ഞു അദ്ദേഹം കുറ്റവാളിയല്ല, നിരപരാധിയാണ് എന്ന്. പക്ഷേ നഷ്ടപ്പെട്ട ഈ 9.5 കൊല്ലം തിരിച്ചു കൊടുക്കാൻ ഒരു കോടതിക്കോ ഒരു സമൂഹത്തിനോ ഒരു ഭരണ സംവിധാനത്തിനോ കഴിഞ്ഞില്ല. വൈകിയെത്തുന്ന നീതിയും നീതി നിഷേധമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ഒരു ജുഡീഷ്യറിയാണ് നമ്മുടെ ജുഡീഷ്യറി. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും നിയമം അതിന്റെ വഴിക്കല്ല പോകുന്നത്. ഇതൊക്കെ കേരളീയ സമൂഹത്തിന് അറിയാവുന്നതുമാണ്. വീണ്ടും മറ്റൊരു കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കപ്പെട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ജയിലിൽ അദ്ദേഹം കസ്റ്റഡിയിലാണ്. ഇപ്പോൾ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് കേരളീയ സമൂഹം നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷെ നിയമം അതിന്റെ വഴിക്ക് പോകണമെങ്കിൽ നിയമ വഴിയിൽ തന്നെ പോരാട്ടം ശക്തമായി നടക്കേണ്ടതുണ്ട്. കേരളീയ സമൂഹം ആ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും കേരളീയ സമൂഹത്തിന്റെ നീതിബോധം ഉണരുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണത്. ഈ സവിശേഷ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരനും മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചെയർമാനായും കേരളത്തിലെ പല മനുഷ്യാവകാശ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ജസ്റ്റിസ് ഫോർ മാദനി എന്ന ഒരു ഫോറം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാദനിയുടെ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പും അതിനുവേണ്ടിയുള്ള ജനകീയ സമരങ്ങളുടെ സംഘാടനത്തിനൊക്കെ വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്നത് ഈ ഫോറം അതിനൊരു ലക്ഷ്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെല്ലാ പള്ളികളിലും ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് അടുത്ത വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും മാദനിയുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫണ്ട് കളക്ഷൻ നടത്തണമെന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ പള്ളിയിലും അടുത്ത വെള്ളിയാഴ്ച മാദനിയുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഈ സെബാസ്റ്റ്യൻ പോൾ അധ്യക്ഷനായ ഈ കമ്മിറ്റിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഒരു കളക്ഷൻ ഇവിടെ നടത്തുന്നുണ്ട്. ഇന്ന് കളക്ഷൻ നടത്തുന്നില്ല, മുൻകൂട്ടി നിങ്ങൾ അറിയിച്ചത് അടുത്ത വെള്ളിയാഴ്ച കാര്യമായി തന്നെ നിങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്ന് ഉണർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊരു വിഷയം, പരിശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തെ 10-ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇഴ്ത്തിക്കാഫിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി പുറത്തേക്ക് പോകാതെ തന്നെ നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചാൽ അത്താഴത്തിനും നോമ്പ് തുറക്കുമ്പോഴും രാത്രി ഭക്ഷണത്തിനും ഇവിടുത്തെ ക്യാൻറ്റീൻ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഇഴ്ത്തിക്കാഫിരിക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വിശിഷ്യ അതിനുവേണ്ട സംവിധാനവും കൂടി നമ്മളോട് ഒരുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഖിയാമുല്ലൈലി തഹജ്ജുദ് നമസ്കാരം അവസാനത്തെ 10-ൽ ഇമാമത്തോടുകൂടിയും നിർവഹിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്ന് ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സഹോദരൻ ദുആ ചെയ്യണമെന്ന് നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന്റെ രോഗത്തെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ആശങ്കപ്പെടുന്ന ആ ആശങ്കയിൽ നിന്ന്, ആ ഭീതിയിൽ നിന്ന് അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള മുക്തി അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വേദനിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء منهم والأموات
ഇന്നക മുജീബു ദവാതിയ കാലിയൽ ഹജ്ജാത് തയ്യിബ തറാഹും മജാലിൽ ജന്നത മഅവാഹും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنه يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم الأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم مجال الجنة مأواهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنه يا رب العالمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رؤوف رحيم.